തൊപ്പി എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തി ശ്രദ്ധേയനായ മുഹമ്മദ് നിഹാലിന് കേരളത്തിലെങ്ങും വിലക്കു വരുന്നു. അശ്ലീല പദപ്രയോഗത്തിലൂടെ കുട്ടികളെയും മറ്റും വഴിതെറ്റിക്കുന്നെന്ന പരാതിയിൽ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത തൊപ്പിയെ കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നും നാട്ടുകാർ ഓടിച്ചുവിട്ടു. ഉദ്ഘാടനത്തിനെത്താനിരുന്ന നിഹാലിനെ പ്രദേശവാസികൾ തടയുകയായിരുന്നു. വിവാദ നായകനായ തൊപ്പി എത്തിയാൽ തടയുമെന്ന് പ്രദേശത്തെ മറ്റു കടക്കാർ പറയുന്ന വീഡിയോ പുറത്തുവന്നിട്ടുണ്ട്. സംസ്കാരമില്ലാത്തവനെ അടുപ്പിക്കില്ലെന്നും സ്ഥലത്തെത്തിയാൽ വേണ്ടത് ചെയ്യുമെന്നും ഇവർ പറഞ്ഞു. ഇതോടെ തൊപ്പിയെ കാണാനെന്ന പേരിൽ സ്ഥലത്തെത്തിയ നൂറുകണക്കിന് കുട്ടികളും നിരാശരായി. അശ്ലീല പദപ്രയോഗം ഉൾപ്പെടെ സംസ്കാരശൂന്യമായ വീഡിയോകളിലൂടെയാണ് ഇയാൾ ശ്രദ്ധേയനായത്. ജൂൺ 17 വളാഞ്ചേരി കരിങ്കല്ലത്താണിയിലെ ഒരു വസ്ത്രശാലയുടെ ഉദ്ഘാടനത്തിന് തൊപ്പി എത്തിയത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. തുടർന്ന് ഈ പരിപാടിക്കായി ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചെന്നും അശ്ലീല പദപ്രയോഗം നടത്തിയെന്നും ആരോപിച്ച് വളാഞ്ചേരിയിലെ ട്രോമോ കെയർ വോളണ്ടിയറും മാധ്യമ പ്രവർത്തകനുമായ സൈഫുദ്ദീൻ പാടത്ത് നൽകിയ പരാതിയിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന തൊപ്പി കുട്ടികളെ ഉപയോഗിച്ചാണ് തന്റെ ചാനലിന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾ ഇയാളുടെ ആരാധകരാണ്. കുട്ടികൾ കേൾക്കാനും കാണാനും പാടില്ലാത്ത അശ്ലീല പദപ്രയോഗവും ദൃശ്യങ്ങളും വീഡിയോകളിൽ സജീവമാണ്. വീട്ടുകാരറിയാതെ കുട്ടികൾ തൊപ്പിയുടെ വീഡിയോ കാണുന്നത് പതിവാണ്. ഇത്തരത്തിലൊരാളെ നാട്ടിൽ അടുപ്പിക്കില്ലെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ഒരു നല്ല വർത്തമാനം പോലും പറയാത്ത ഇയാളെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം അറിയാമെന്നും അതുകൊണ്ട് തന്നെ തൊപ്പിയെ നാട്ടിൽ പരിപാടിക്ക് അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. തൊപ്പി സ്ഥലത്തെത്തിയാൽ ഓടിക്കുമെന്ന മുന്നറിയിപ്പ് കയ്യടിയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. നൂറുകണക്കിന് കുട്ടികളാണ് തൊപ്പിക്ക് വേണ്ടി സ്ഥലത്ത് കാത്തുനിന്നത്. തൊപ്പിയെ തടയുമെന്ന നാട്ടുകാരുടെ വെല്ലുവിളി വന്നതോടെ കുട്ടികൾ നിരാശരായി. മാത്രമല്ല തൊപ്പിയെ തടഞ്ഞാൽ തങ്ങൾ എതിർക്കുമെന്നും ചില കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. തൊപ്പി കുട്ടികളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സ്ഥലത്തെത്തിയ കുട്ടികളുടെ സംഘത്തിന്റെ പ്രതികരണം. തൊപ്പിക്കെതിരെ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. കുട്ടികളെ സംസ്കാരശൂന്യരാക്കുന്നതും കുട്ടികൾ കാണാനും അറിയാനും പാടില്ലാത്തവ വീഡിയോയിലൂടെ പുറത്തുവിടുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്നും അത് നിരോധിക്കണമെന്നും പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ വിവാദത്തിന് ശേഷം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഉയർത്തിയ തൊപ്പി തന്റെ പതിവ് പരിപാടികൾ തുടരുകയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അശ്ലീല പദപ്രയോഗങ്ങളും മറ്റും നടത്തി സമൂഹത്തിൽ അരാജകത്വം വളർത്താൻ ശ്രമിച്ചുവെന്ന് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. കണ്ണൂർ ശൈലിയിലുള്ള ഭാഷയിൽ യൂട്യൂബിൽ ആളെ കൂട്ടുന്ന ഇയാളുടെ അശ്ലീല വാക്കുകളും വിദേശ ചാനലുകളെ കോപ്പിയടിച്ചുള്ള വീഡിയോകളും കാണാനാണ് കുട്ടികൾ തിരക്കുകൂട്ടുന്നത്. സാമൂഹ്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ വീഡിയോകൾ ചെയ്യുന്നതും തൊപ്പിയുടെ പതിവാണ്. പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴും നാടകം കളിച്ച് പോലീസിനെ പ്രകോപിപ്പിച്ചു. സുഹൃത്തിന്റെ വീട്ടിലെ മുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചാണ് പോലീസ് നിഹാലിനെ കസ്റ്റഡിയിലെടുത്തത്. തൊപ്പിയെത്തിയാൽ കടയുടെ ഉദ്ഘാടനം പൊടി പൊടിക്കുമെന്നും ആളെ കൂട്ടാമെന്നും കരുതി ആളുകൾ ഉദ്ഘാടനത്തിനായി ഇയാളെ ക്ഷണിക്കാറുണ്ട്. മലപ്പുറത്തെ സംഭവത്തോടെ തൊപ്പിക്കിനി ഉദ്ഘാടന പരിപാടികൾ കുറഞ്ഞേക്കും.